മാഡത്തിന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു മിനിറ്റ്, മാഡത്തിന്റെ കണ്ണിന്റെ മുന്നിൽ നോക്ക് മാഡം. എത്ര ഇഞ്ച് കാണാൻ നോക്ക്, ഒരു ടാറ് എത്ര ഇഞ്ചാ കാണാൻ നോക്ക് മാഡം, എത്ര ഇഞ്ച് ഉണ്ട് നോക്കും മാഡം. ഞാൻ അന്നേ സത്യന്തമായി കാര്യം പറയട്ടെ മാഡം, അന്ന് ഞാൻ ഈ സാധനം ഇട്ടിട്ടേ ഒരു പോകുമ്പോ ഞാൻ പറഞ്ഞു ഇത് വെള്ളം അടിച്ചിട്ടേ അതിന്റെ മേലെ ഉറക്ക ഒരു ദിവസം പറഞ്ഞത്, അന്ന് രാത്രി അടിച്ച് അന്ന് രാവിലെ ടാറേ, അന്ന് രാവിലെ രാത്രി ജെ സി ബി രാവിലെ മുതൽ ഒരു രണ്ടടി അടിച്ച് കെമിക്കൽ വെച്ച് അന്ന് രാവിലെ സ്വഭിക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ ടാറിന്റെ പണിയത്, എന്തിന്റെ ആവശ്യത്തിന് ഇത് നോക്കി മേഡം വിളിക്കണം ഇങ്ങോട്ട് വാ, നീ മേഡം വിളിക്കണം. റോഡ് ശരിയാക്കിയല്ലേ ഇപ്പൊ കാണുന്നത്, 10 ലക്ഷത്തിന്റെ പേഷ്യന്റ് കിടക്കുന്നത്. അതവിടെ എന്റെ എത്തി കൂടെ ഇതിവിടെ ആദ്യത്തില്ല ഞങ്ങള്, ഞാൻ 35 വയസ്സായി വേണം, 35 നിങ്ങള് മേഡം മേഡം ഇത് കണ്ടിട്ടേ മേഡം, ആ മേഡം ഇത് കണ്ടിട്ട് പോകും, നാളെ പറയും ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയല്ല പറഞ്ഞത് പറയും. 100% പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്ത് കൂടല്ലൂർ കൂട്ടക്കടവ് 5-ാമത്തെ വാർഡില് താണിക്കുന്ന് റോഡിന്റെ അവസ്ഥയാണ്. ഇത് കേവലം പാലക്കാട് ജില്ലയിൽ മാത്രം കാണുന്ന ഒരു അവസ്ഥയല്ല, കേരളത്തിൽ മുഴുനീളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് ഒരു പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മറ്റുള്ള ആളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായി ഒരു റോഡിന്റെ പണി നടക്കുന്ന ഒരവസ്ഥ. നമ്മുടെ നാട്ടിൽ മുഴുനീളം വർഷങ്ങളോളമായിട്ട് സകല കച്ചവടങ്ങളും സകല സ്ഥാപനങ്ങളുടെയും കച്ചവടം പോലും ഇല്ലാതാക്കുന്ന വിധം റോഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം തന്നെയാണ് 4 വരിപ്പാത അതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്, വളരെ വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ വികസനത്തെ പറ്റിയൊന്നും നമ്മൾ മോശമായി പറയുകയോ ഒന്നുമല്ല, പക്ഷേ അതിലൂടെ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരുപാട് വലിയ നഷ്ടങ്ങൾ വരുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ട വരുമാനങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മളിങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് പോകുമ്പോൾ 4 വരിപ്പാതയാണ്. മലപ്പുറം കൊളപ്പുറം ഭാഗത്ത് കഴിഞ്ഞ ഉടനെ തന്നെ റോഡരികിൽ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒന്നും കച്ചവടങ്ങളില്ല, ചിക്കൻ സ്റ്റാൾ മുതൽ നോർമലി പാത്രക്കട വരെ അങ്ങനെ സകലതും, ഡ്രസ്സാവട്ടെ എന്താവട്ടെ, ഇവിടെയൊന്നും ആവശ്യക്കാരില്ല, ആവശ്യക്കാരെത്തുന്നില്ല. അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, റോഡ് പണി ആയതുകൊണ്ട് ആളുകൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതിന് സൗകര്യമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നാ. പക്ഷെ ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു നിമിഷം സർക്കാർ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. അവർക്ക് വാടക കൊടുക്കണം, വാടകക്കൊന്നും യാതൊരു കിഴിവും വാടകക്കോ അതുപോലത്തെ സംഭവങ്ങൾക്കോ കറണ്ട് ബില്ലിനോ ഒന്നും തന്നെ ഇല്ല. അതൊക്കെ ഇതുപോലെ കച്ചവടമുള്ള സമയത്ത് എങ്ങനെ പോയോ അതുപോലെ തന്നെയാണ് പോകുന്നത് എന്നാ. ചെറിയ ലാഭങ്ങൾക്ക് കച്ചവടം ചെയ്യുന്ന ചിക്കൻ സ്റ്റാളുകൾക്ക് പോലും വാടക പോലും കുറയാതെ അതേ രീതിയിൽ മുന്നോട്ട് കച്ചവടമില്ലാതെ ഗതികേടിന്റെ അങ്ങേ തലം നിന്നുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ വരെ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു കോണി വെച്ചു കൊടുത്തിരിക്കുകയാണ്, എന്നിട്ട് അതിലൂടെ കയറി പോകുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ റോഡ് പണി കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ? ഒരു റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതുപോലെ ആരെ ബോധ്യപ്പെടുത്താനാണ് ഇതുപോലെ റോഡ് പണി ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കോൺട്രാക്ടർ എന്തെങ്കിലും പൈസ ഇതിൽ നിന്നും അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട നടപടി എടുത്തുകൊണ്ട് കർശനമായും ഇലക്ഷൻ വരുമ്പോൾ മാത്രം റോഡ് നന്നാക്കുന്ന ഒരു രീതിയൊക്കെ മാറി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വികസനം ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്.